ഈ തിരുവോണ നാളിൽ എല്ലാവർക്കും പ്രിയ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമായിട്ട് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഒന്നല്ലോ ഹരിത, സൂപ്പർ സ്പെഷ്യൽ ആണെല്ലാം. എല്ലാം സ്പെഷ്യൽ ആണ്, ഭയങ്കര എന്താണ് ഓരോ കളേഴ്സ് തന്നെ കണ്ടിട്ട് യെല്ലോ കളറ്, പിങ്ക് കളറ്, ഇതെന്താണ് സംഭവം? എന്താണ് തിരുവോണമായിട്ട് എന്താ പൊളിക്കാൻ തീരുമാനിച്ചാൽ തോന്നുന്നുണ്ട്? പൊളിക്കാന് ഇപ്പൊ മാങ്ങയുടെ സീസണും കൂടെ അല്ലേ, മാങ്ങ ഇപ്പൊ ഒരുപാട് കിട്ടുന്ന സമയമാണ്. അപ്പം മാങ്ങാ പച്ചടി, മാങ്ങാ പച്ചടി സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കൂട്ടം. അതെ, പ്രത്യേകിച്ച് സദ്യ, ഓണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പച്ചടി, കിച്ചടി, കിച്ചടി ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഓടിയെത്തും. മാങ്ങാ പച്ചടിയാണ് ഹരിത ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, ശരിക്കും ഓണസദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് പച്ചടി. പ്രത്യേകിച്ച് പഴുത്ത മാങ്ങാ പച്ചടി, അത് സീസൺ ആയതുകൊണ്ടാണോ പഴുത്ത മാങ്ങാ പച്ചടി ഉണ്ടാക്കുന്നത്? സീസൺ ആയതുകൊണ്ട്, സീസൺ ആയതുകൊണ്ട് ഇപ്പൊ കിട്ടുമല്ലോ എല്ലായിടത്തും. അപ്പൊ പിന്നെ മാങ്ങാ പച്ചടി ചെയ്യാന്ന് ചോദിച്ചു. എപ്പോഴും ഏത്തക്ക പച്ചടി, ബീട്രൂട്ട്, അപ്പം ബീട്രൂട്ട് ഉണ്ട്, ഒരു വെറൈറ്റിക്ക് മാങ്ങാ പച്ചടി. മാങ്ങാ പച്ചടി എന്ന് പറയുമ്പോൾ ഇത് സ്വീറ്റ് ആയിരിക്കില്ലേ? ആ അതെ, പച്ചടി എന്ന് പറയുമ്പോഴേ സ്വീറ്റ് ആണല്ലോ. ആ അതെ, ഞാനിക്ക് എപ്പോഴും മാറിപ്പോകുന്നൊരൊക്കെ സംഭവമാണ് ഈ പച്ചടിയും കിച്ചടിയായിരുന്നു. സാധാ ഒരു നോർമൽ മറ്റേ വൈറ്റ് കളറും സി എന്റെ മനസ്സിലാകും. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു തോന്നുന്നു, ഈ റെഡ് കളറും ഈ വൈറ്റ് കളറിനും എനിക്കും ഇതാ രണ്ടും ഒരു പച്ചടി തന്നെയാണ്. ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു, പച്ചടി എന്ന് പറയുമ്പോൾ മധുരമുള്ള സാധനങ്ങൾ കൊണ്ടും, കിച്ചടി എന്ന് പറയുമ്പോൾ മധുരമില്ലാത്തതായിട്ട്. പക്ഷെ എന്തായാലും ഇത് ഇലയിൽ വിളമ്പുമ്പോൾ കാണാൻ ഒരു ഭംഗി തന്നെയാണ്. ആ ഒരു വൈറ്റ് കളറും യെല്ലോ കളറ്, പിങ്ക് കളറ് എല്ലാം കൂടെ ഒരു ആ ഇലയ്ക്ക് ഒരു ഭംഗി കൂട്ടാറുണ്ട് അല്ലേ? സ്നേഹയാണെങ്കിൽ പച്ചടി എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ഫുഡാണ് കുറച്ച് ചോറും കറികളും. മീൻകറിയാണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ ഓണത്തിന് നമ്മളിവിടെ ക്രിസ്ത്യാനികളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയും മീനും അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓണത്തിന് സാധാ കേരളത്തിൽ കുറച്ച് ഇനോ ചെയ്യുന്നവരുണ്ട്. അതെ, അതായത് എനിക്കൊന്ന് കുറച്ച് കേരളത്തിന് തെക്കോട്ട് വരുമ്പം ഓണ ദിവസങ്ങളിൽ അങ്ങനെ നോൺ വെജ് ആരും ഉണ്ടാക്കാറില്ല, വെജാണ്, പ്യുവർ വെജാണ്. പക്ഷെ വടക്കൻ കേരളത്തിന്റെ വടക്ക് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അന്നത്തെ ദിവസം ബിരിയാണിയാണ്. ഇപ്പൊ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന നടക്കാറുണ്ട് ഓണത്തിനല്ലേ? അതെ, അവർക്ക് വിശേഷം വരുമ്പോഴും എന്തായാലും ബിരിയാണി. എന്തായാലും ശരിക്കും ഈ ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലവും അത്തപ്പൂക്കളവും ഊഞ്ഞാലും എന്താ പറയണ്ടേ, ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഐ ഹേറ്റ് മോസ്റ്റ് ബിക്കോസ് വെക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് എനിക്കൊരു സിനിമ കാണാൻ പറ്റത്തില്ല, വീട്ടിൽ ഫുഡ് ഫേവറേറ്റ് വല്ലതും ഉണ്ടാക്കി വെച്ചാൽ അത് വീട്ടുകാരെല്ലാവർക്കും എടുത്തു കൊടുക്കും. പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ആ ഒരു 10 ഡേയ്സ് നമ്മൾ പോകുന്നതേ അറിയാറില്ല ഇല്ലേ, ഗസ്റ്റും അല്ലെങ്കിൽ സത്യം സ്കൂൾ വെക്കേഷന് മാത്രമേ ഞാൻ ആ ഓണം കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ. ഇപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂവീസിലോ അല്ലെങ്കിൽ ടിവിയിൽ കാണുമ്പോഴാണ് സെലിബ്രേഷൻസ് ആയിട്ട് കാണുന്നത്. അങ്ങനെയൊക്കെ തന്നെ പോകുന്നിപ്പോഴും. ശരി, നമുക്കപ്പോ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്താലോ? തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ ഹരിതയും എന്താണ് എന്തൊക്കെയോ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ. ഹരിത വേഗം ഉണ്ടാക്കുക, കാരണം ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ. അത്ര വെയിറ്റ് ചെയ്യാൻ വേണ്ടി മാങ്ങയാണ് ഇത്, പഴുത്ത മാങ്ങയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇത് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, തേങ്ങയും രണ്ട് ചുമന്നുള്ളി, പിന്നെ ഒരു ഒരല്ലി വെളുത്തുള്ളി, രണ്ട് മൂന്ന് പച്ചമുളക്, അത് അരമ്പൊരു തേങ്ങ ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ ഇത്രത്തിന്റെ ആവശ്യമില്ല, ഒരു മാല ഇത്രത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇത്തിരി ഉപ്പ്, ജീരകം ഇത്രയും, പിന്നെ കടുകും
തേങ്ങയും കൂടെ പ്രത്യേകം അരച്ചിട്ടിരിക്കുന്നു. കാരണം ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി കടുക് അധികം വേകണ്ട ആവശ്യമില്ല. പച്ചടി എന്ന് പറയുന്നത് തേങ്ങയുടെ കൂടെ കടുക് അരക്കുക എന്നുള്ളതാണ് പച്ചടി പ്രധാനം. അപ്പം കടുക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഇട്ട് കടുകിട്ട് വേവിക്കുമ്പോഴത്തേക്കും കടുകിന്റെ ആ ചുവ ഇറങ്ങും. അപ്പം കടുകിന്റെ ആ ചുവ ഇറങ്ങി കഴിയുമ്പോൾ പച്ചടിയുടെ ടേസ്റ്റ് മാറും, അപ്പം വേറൊരു ടേസ്റ്റ് ആവും. അത് എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആ അരപ്പ് അങ്ങനെ അധികം വേവിക്കാൻ പാടില്ല. ഇല്ല പാടില്ല, അത് ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അത് ഇട്ട് ഇളക്കി നമ്മൾ ഇറക്കി വയ്ക്കാം. അതിനുശേഷം തൈര് ചേർക്കണം. അപ്പം തൈര് ഉപ്പ് എണ്ണ താളിക്കാനായിട്ട് കറിവേപ്പില ഓക്കെ. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് തിരുവോണ നാളായിട്ട് വളരെ ടേസ്റ്റി ആർന്ന ഒരു പച്ചടി ഹരിത ഉണ്ടാക്കാൻ പോവാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെയുണ്ട്. ഒരു മുറി തേങ്ങ, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അരച്ച് ചെറിയൊരു മിശ്രിതം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ഒരു മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. നമ്മൾ അങ്ങനെ പച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം അല്ലേ. അയ്യോ, അതിൽ മാങ്ങ ഞാൻ നോക്കി വെച്ചേക്കായിരുന്നു, മിസ്സായി പോയി. ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ അത് എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. ഇല്ല, നമ്മൾ അരപ്പിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഉപ്പ് ചേർക്കണ്ട. നിങ്ങൾ ഇത് വേഗം എത്ര ടൈം എടുക്കും? പഴുത്ത മാങ്ങ വേഗം വേണ്ടിട്ട് 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്ന് ഉടയാനായിട്ടാണ്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് കഴിഞ്ഞ പിന്നെ വെന്തിട്ട് നമ്മൾ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിന് ഈ അരപ്പിനോട് ചേർന്ന് എന്നാലേ ആ ടേസ്റ്റ് ഫുള്ള് കിട്ടുന്നത്. കടിക്കാനായിട്ടല്ല, കുറച്ച് പേസ്റ്റ് ആക്കും തോന്നുന്നു. പേസ്റ്റ് ആയിട്ടില്ല, പഴുത്ത മാങ്ങയല്ലോ അത്, ഓട്ടോമാറ്റിക്കലി അതൊക്കെ പേസ്റ്റ് ആവും. എന്ത് കഴിയുമ്പോൾ ഒന്ന് പേസ്റ്റ് ആവും തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല വിശക്കുന്ന ടൈമാണ്, ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം വെന്ത് കിട്ടിയാ ഓണാകുമ്പോഴത്തേക്ക് എന്താണ് ചേച്ചിയുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഇഷ്ടം വരുന്നത്? എന്താ ഓണം വരുമ്പോൾ, ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്കാലത്തൊക്കെ, ഇപ്പൊ ഒന്നും കേൾക്കാറില്ല, എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉപ്പേരി ഉറക്കുക. എലയുടെ അങ്ങ് അറ്റത്ത് വെക്കുന്നവരാണ്. ഞങ്ങള് ഞാൻ ഉപ്പേരി എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണെന്നറിയോ, ഇതേ ചിപ്സ് തന്നെ ശർക്കര പോലെ ഇട്ടിട്ട് വെക്കില്ലേ, ശർക്കര വരട്ടി. എന്റെ നാട്ടിലൊക്കെ, അതായത് ഇപ്പൊ ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഹരിപ്പാടാണ്, ഞങ്ങളെ നാട്ടിലെ ഉപ്പേരി, അതായത് ഈ ചിപ്സ്, അതേപോലെ നമ്മള് ഇങ്ങനെ ചിപ്സ് ഐറ്റംസ് എല്ലാം എന്തുണ്ടാക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി ഉണ്ടാവും. ഓണത്തിന് ഉപ്പേരി ഉണ്ടാവും. എനിക്ക് ഉപ്പേരി എന്ന് പറയുന്നത് ആ ശക്കരവരട്ടീനെയാണ് ഞാൻ ഉപ്പേരി എന്ന് പറയാ. പക്ഷെ എനിക്കത് കുറച്ച് വടക്കോട്ടൊക്കെ പറയാറുള്ളത് ഉപ്പേരിക്ക് തോരൻ പയർ. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് പലവട്ടം ഞാൻ എന്നിട്ട് എന്റെ ഇങ്ങനെ റാൻഡംലി ഫ്രണ്ട്സ് പറയുമ്പോ ഉപ്പേരി ഉണ്ടെന്ന് പറയുമ്പോ എന്റെ മനസ്സിലൂടെ സത്യം, ഏ ഉപ്പേരി ഉണ്ടോ? പക്ഷെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും പയർ തോരൻ ക്യാബേജ് ഉപ്പേരി. ഹരിപ്പാട് ആ ഏരിയയിലെല്ലാം പറയാറുള്ളത് ചിപ്സിന് ഐറ്റംസിനെല്ലാം ഉപ്പേരി. അതിനു വേണ്ടിയാണ് ഇപ്പൊ ഓണം വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓണം വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഒരാഴ്ച മുമ്പ് തന്നെ വീട്ടിൽ എന്താണ് ഈ കുറെ വലിയ ഒരു കൊലയൊക്കെ വാങ്ങിച്ചു, വാഴക്കൊല വാങ്ങിക്കുന്നു, എന്നിട്ട് അത് ഉപ്പേരി ഉണ്ടാക്കുന്നു, പിന്നെ എന്താണ് കപ്പ കപ്പ വറക്കുന്നു, അങ്ങനെ ഒരു ചിപ്സ് ഐറ്റംസിന്റെ ഒരു ബഹളമായിരിക്കും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഓണത്തിന് ഏറ്റവും എനിക്ക് എന്റെ ഫേവറേറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് സാരിയൊക്കെ എടുത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓണപ്പൂക്കളും മറ്റേ ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കില്ലേ, ഐ ലൈക്ക് ദാറ്റ് സോ മച്ച്. ബിക്കോസ് ഫുഡ് ഐറ്റംസിൽ നമ്മൾ മേഖലയിലോട്ട് കയറിയിട്ടില്ലാത്തത് കൊണ്ട് ആരെങ്കിലും എല്ല സദ്യയുടെ മുന്നേറ്റ സാരി കൊടുത്ത് പോയിരുന്നു, കിച്ചടി, പച്ചടി, തോരൻ, കാളൻ ഇതൊക്കെ കൂട്ടി. എപ്പം കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ, സ്വഭാവത്തിന് മാത്രം സ്നേഹിക്കും. ഭക്ഷണം കഴിക്കുന്ന കാര്യം
ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമല്ല, നമ്മളിതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എത്ര പേര് അതിനകത്തുണ്ടെന്ന് അറിയില്ല. സദ്യ കൊണ്ടുവന്ന കഴിക്കാനാണോ ഇഷ്ടം, അതെല്ലാം ഉണ്ടാക്കി തനിയെ വന്നിരുന്ന് കഴിക്കാനാണോ ഇഷ്ടം, പക്ഷെ ഐ പ്രിഫർ ആരെങ്കിലും ഇതുപോലെ സദ്യയൊക്കെ വെച്ച് രണ്ടു മൂന്ന് കറിയൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ നമ്മളിതുപോലെ റെഡി ആയി ടിപ് ടോപ്പ് ആയിട്ട് വന്നിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അടവകാശം സുഖവും കിട്ടില്ല. അങ്ങനല്ല, ഇപ്പൊ രാവിലെ എണീറ്റ് അമ്മ എണീറ്റ് ഞാന് അടക്കവും മുതുക്കവും ഉള്ള കുട്ടി അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും പക്ഷെ എനിക്ക് ശരിക്കും ഞാൻ ഏറ്റവും അധികം ഹാപ്പി ആവുന്നത് ഓണദിവസമായാലും അല്ലെങ്കിൽ ഏത് വിശേഷ ദിവസം എന്ന് പറഞ്ഞാലും എല്ലാ ആഹാരങ്ങളും എല്ലാ ഈ പറയുന്ന വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷത്തോടുകൂടി അത് വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല നല്ലൊരു കൈപുണ്യം ഉള്ള ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കും, അതുകൊണ്ട് ആ സദ്യയുടെ ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അടുത്ത വിഭവ സദ്യ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ മാങ്ങ പച്ചടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഏകദേശം വെന്ത് കഴിഞ്ഞു, നല്ല സ്മെല്ലൊക്കെ വന്നിട്ട് പഴുത്ത മാങ്ങയുടെ സ്മെല്ലില്ലേ, ശരിയൊക്കെ വന്നിട്ടുണ്ട്. അതാ ഒരു പഴുത്ത മാങ്ങയുടെ വെന്ത് കഴിയുമ്പോ ഒരു സ്മെല്ലില്ലേ, നല്ല സ്മെല്ലല്ലേ. അടുത്ത സ്റ്റെപ്പിലേക്ക് കഴിഞ്ഞു. ഇവിടെ നമ്മൾ അരച്ചു വെച്ചിരുന്ന ബാക്കിയുണ്ടായിരുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഇതൊരു ടു എത്ര സ്പൂൺ ഇട്ടു, ഒരു മാങ്ങയാണ് ഇതിനകത്ത്, ഒരു ഒരു മാങ്ങയുടെ ക്വാണ്ടിറ്റി ഇതിനകത്ത് ഹരിത എടുത്തിട്ടുള്ളൂ. ഇത് ഇത് കംപ്ലീറ്റ് ഒരു തേങ്ങ മുറിയുടെ കംപ്ലീറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അതിലൊരു 3 teaspoon ആണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. രണ്ട് ടീസ്പൂൺ ആണ് ഇപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ശരിയാണ് കേട്ടോ, പച്ച മണം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഉള്ളിയുടെയും തേങ്ങയുടെയും ഇതിന്റെ എല്ലാം മിക്സ് ആയതിന്റെ അല്ലേ, അതിന്റെ ഇത് ശരിക്കും നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ ഹരിതയുടെ വീട്ടിൽ അപ്പൊ നമുക്ക് എന്താ പോണ്ടേ, നമ്മ ഇതുപോലെ പച്ചടിയും കിച്ചടിയും ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം പോണല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അവിടേക്ക് തന്നെ ഒരു ഈ ഒരു യാത്ര പോയാലോ. ഹരിത ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോ ഹരിത കാണാൻ എത്രയോ നന്നായി ഫുഡ് ഉണ്ടാക്കുമായിരിക്കും. അത് ഒരു പോയിന്റ് ആണ്. കടുക് തേങ്ങയും കടുകും കൂടെ അരച്ചത്. ആ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഒന്നാമത്തെ വിശന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഓണസദ്യ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് കണ്ടിട്ട് ചെറിയ റെസിപ്പിയൊക്കെ വെച്ച് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദിസ് റെസിപ്പി, ഇറ്റ്സ് വെരി സിമ്പിൾ സ്റ്റെപ്സ്. തീ കുറച്ചിട്ട് ചെയ്യാവുള്ളൂ. അതും ഹരിത നോക്കി എത്ര സിമ്പിൾ ആയിട്ടാണ്. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയം കൊണ്ട് പച്ചടി റെഡി ആയി കഴിഞ്ഞു. നല്ല സ്മെല്ലുണ്ട്. 2 spoon തൈര്, നല്ല കട്ട തൈര് വേണം അല്ലേ. ഉടക്കില്ല, ഉടക്കാത്ത കട്ട തൈര്. ഒരുപാടായി കഴിഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി അങ്ങ് പോകും, ഇത്തിരി തിക്കായിട്ടിരിക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ ഒരു പച്ചടി, മാങ്ങ പച്ചടി കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു ഇതിപ്പോ ഞാന് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത് പോലെ. സീരിയസ്ലി ക്ഷമയില്ലാത്ത ആളാണ്. ഇത്രയും നേരമൊക്കെ സ്നേഹം എങ്ങനെ പിടിച്ചു ആലോചിക്കുന്നത്. സത്യം, ഞാൻ അതിന് മുന്നേ ചോദിച്ചു ഒരു തേങ്ങ ആവശ്യത്തിന്, ഇതല്ല തേങ്ങ അരച്ചത്, ഇത് അരച്ച് മിക്സ് ആയത് കൊണ്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ഗ്യാപ്പിൽ ഇപ്പോ ആ തേങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്യുമ്പോ തന്നെ സ്നേഹം, അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ മധുരമുണ്ടോ കഴിച്ച് കഴിച്ച് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കുറയും. ഓൾറെഡി ചേർത്തായിരുന്നു.
ഈ മധുരമുള്ള ഇതില് ഉപ്പിടുമ്പം അത് എങ്ങനെ ഇതാവൂലേ? അത് ഒരുപാട് ആവിടില്ല, നമ്മളെ പാകം നോക്കിയിടണം. കാരണം തൈര് ഒഴിക്കുന്നുണ്ട്, ചിലപ്പോ കുളി ഉള്ളവന് അതുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ആഡ് ചെയ്യണം. കടുകും കറിവേപ്പിലയും നമ്മൾ ഇട്ട് നമ്മൾ ഓൾറെഡി താളിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. ശരിക്കും ഈ കടുക് താളിക്കലാണ് ഒരു പ്രധാനമായ ആ ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം അല്ലേ? വരുമ്പോഴാണ് ഈ പച്ചടിക്ക് ഇതൊക്കെ കടുക് താളിച്ച് ചേർത്തില്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ആവില്ല. പിന്നെ നമുക്ക് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ അതിനകത്ത് ആ കടുകൊക്കെ തളിച്ചിടുമ്പം കാണാനും ഭംഗിയാണ്, ടേസ്റ്റും കൂടും. മാങ്ങാപ്പച്ചടി അതെ, തിരുവോണ നാളിലെ ശരിക്കും പറഞ്ഞാൽ നല്ല വളരെ എന്താണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹരിത ഇന്ന് സമ്മാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും തിരുവോണ നാളില ഇതേപോലത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ഈ പച്ചടി അതായത് ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വെരി സിമ്പിൾ മെത്തേഡ്, ഒന്നും കൂടെ ഞാൻ പറയാം. ഹരിത, ഒരു തേങ്ങാമുറി, അതിനകത്തേക്ക് രണ്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു മാങ്ങ അരിഞ്ഞത്, കുറച്ച് ഓക്കെ ഇതിൽ ജീരകം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചതാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഒരു മാങ്ങ പീസ് കട്ട് ചെയ്തത്, ഒരു കട്ടത്തായര്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഏറ്റവും അവസാനം കടുക് താളിച്ച് ഇറ്റ്സ് മാങ്ങ പച്ചടി ഈസ് റെഡി ടു ടേസ്റ്റ്. സോ ഇതിനെ ഇങ്ങനെ നന്നായി ബ്ലെൻഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം കണ്ടോളൂ. സോ ഹരിത, തിരുവോണമായിട്ട് നല്ലൊരു പച്ചടി ഒക്കെ കഴിച്ചു അല്ലേ? എങ്ങനെയുണ്ടെന്ന് ഞാൻ വെരി ടേസ്റ്റി. പറയാതിരിക്കാൻ വയ്യ, നല്ല നല്ലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പോൾ എസ്പെഷ്യലി കല്യാണത്തിനൊക്കെ പോകും. അതെ അതെ അതെ, ആ ടേസ്റ്റ് ഉണ്ട്. എന്തല്ലോട്ട് ഹരിതയ്ക്ക് നല്ല കൈപ്പണിയുണ്ട്. എല്ലാ പ്രേക്ഷകരും ഇതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. ഇതേപോലെ തന്നെ പച്ചടിയൊക്കെ ഇത്ര സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതും പ്രത്യേകിച്ചും ആദ്യമായി അധികം കുക്കിംഗ് ഒന്നും അറിയാത്ത ആദ്യമായി കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ പച്ചടി. അതായത് എന്നെ പോലെ അപ്പോ ഈ തിരുവോണ നാളിൽ നല്ലൊരു മാങ്ങാ പച്ചടി ടേസ്റ്റോട് കൂടി റിയൽ ടേസ്റ്റിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതിന് നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സീ യു സൂൺ. എല്ലാവർക്കും ഞങ്ങളുടെ വക തിരുവോണ ആശംസകൾ.